അതുകൊണ്ടാണല്ലോ പറഞ്ഞത് 70,000 പേര് സ്വർഗത്തിലേക്ക് പോകും, ബിഗൈരി ഹിസാബിം വലാ അദാബ്, അവർക്ക് അദാബും ഇല്ല ഹിസാബും ഇല്ല. അവരാരാണെന്നറിയുമോ? ലാ യസ്തറുഖു ലാ യക്തവൂൻ, അവർ കരിക്കൽ ചികിത്സ നടത്തുകയില്ല. എന്ന് വെച്ചാൽ വൈദ്യന്മാർ നിർദ്ദേശിക്കുന്ന എല്ലാ ചികിത്സയും രോഗശമനത്തിന് അവർ ഉപയോഗിക്കൂല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അനുവദിക്കപ്പെട്ടാലും ശരി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്താണെങ്കിൽ ആ ചികിത്സ അവർ തള്ളും, എന്നിട്ട് അള്ളാഹനെ അവർ പിടിക്കും. വലാ യസ്തർഖൂൻ, അവർ മന്ത്രം ആവശ്യപ്പെടുകയില്ല. ലാ യസ്തർഖൂൻ ലാ യർഖൂൻ എന്നല്ല, ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കൂല എന്നല്ല, അവർ മന്ത്രം ആവശ്യപ്പെടുകയില്ല. മന്ത്രവാദികളെടുത്ത് പോയിട്ടൊന്ന് ദ്വാചെയ്, അല്ലെങ്കിൽ ഒന്ന് മന്ത്രിക്ക് തങ്ങളെ ഒരു ഫാത്തിഹ ഓതിട്ടൊന്ന് ഉദിത്ത എന്ന് പറയില്ല അവർ. അപ്പോൾ പിന്നെ മന്ത്രിക്കാനുള്ള കേന്ദ്രങ്ങൾ അത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. മന്ത്രിക്കാനുള്ള സെന്ററുകൾ അത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. അത് സാദാ സീദാ മുസ്ലിമീങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. നമ്മൾ തറക്കി, ഞാനതാ നേരത്തെ പറഞ്ഞത്, എൽ കെ ജിന്ന് യു കെ ജിയിലേക്ക് പാസ്സാകണം, യു കെ ജിന്ന് ഒന്നാം ക്ലാസ്സിലെത്തണം, ഒന്നാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലെത്തണം, പത്താം ക്ലാസ്സിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ്സിലെത്തണം, അവസാനം എഹ്സാനിലെത്തണം, ഡയറക്റ്റ് അള്ളാഹുമായിട്ട് ബന്ധപ്പെടണം. നമ്മൾ ഒന്നും രണ്ടിലെത്തി, രണ്ടിന്ന് പത്തിലെത്തി, പത്തിന്ന് നേരെ വീണ്ടും ഒന്നിലേക്ക്, അത് പറ്റൂല എന്നാ പറഞ്ഞത്. അത് പറ്റൂല. ഇസ്ലാം, ഈമാൻ, എഹ്സാൻ,